കാര്യപരിപാടികളിലേക്ക് കടക്കുമ്പോൾ കളിക്കാർ അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരുന്നുണ്ട്. തലസ്ഥാനത്ത് ഒരു ക്രിക്കറ്റ് മത്സരം അരങ്ങേറുകയാണ്. എം എൽ എമാരുടെ ടീമാണ് ഒരു ഭാഗത്ത്, സ്പീക്കേഴ്സ് ഇലവൻ, മാധ്യമപ്രവർത്തകരാണ് മറുഭാഗത്ത്, മീഡിയ ഇലവൻ. ആരാധീഷിന്റെ ആദ്യ പന്ത് ഓഫ്സൈഡിലേക്ക് കളിച്ചൊരു സിംഗിൾ. അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ കപ്പ് എം എൽ എ മാർ കൊണ്ടുപോയി. ഒത്തുകളിയാണോ എന്തോ? വിജയിച്ചാലെങ്കിൽ എന്ത് കാണുമെന്ന് വളരെ സന്തോഷമുണ്ട്. ഇന്ന് സ്ഥിരമായി തോൽക്കുന്നവരാണ് എന്റെ എല്ലാ സന്ദർഭത്തിലും മാധ്യമപ്രവർത്തകരെ നിയമസഭാ സാമാജികർ തമ്മിലടിക്കുന്നത് പരിശോധിക്കുന്നു. നിയമസഭാ സാമാജികരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവരുടെ പരസ്പര പോരിനെ വലിയ വാർത്തയിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് നിന്നാൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു നല്ല മുന്നേറ്റം കൂടിയാണ്. സാധാരണഗതിയിൽ വർഷാവർഷം നടന്നു വരാറുള്ളത് ഫുട്ബോളാണ്. ഈ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരിക്കുമ്പോൾ ഇതെങ്ങനെ ക്രിക്കറ്റിലെത്തി എന്നാണ് പൊളിമിക്സിന് മനസ്സിലാവാത്തത്. സത്യത്തിൽ ക്രിക്കറ്റ് എനിക്ക് അത്ര വലിയ ഫുട്ബോളാണ് നമ്മുടെ നാടിൻ്റെ കുറച്ചുകൂടി താല്പര്യം തോന്നുന്നത്. പക്ഷെ കോവിഡ് കുഞ്ഞുമാരെ പോലും ഇതേപോലുള്ള ആളുകൾക്ക് കിട്ടുന്നൊരു സന്തോഷം നമ്മളിത് വേണ്ട. കാരണം ഇത്ര സന്തോഷങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നത് അതിനേറ്റവും അതുകൊണ്ടുകൂടിയാണ് നടക്കട്ടെ ചെയ്തത്. എന്നാലും അവരുടെ ഒരു മുൻകൈയിലുണ്ടായി. കോവൂർ കുഞ്ഞുമോനും എൽദോയും നിയമസഭയിലെ അവിവാഹിത താരങ്ങളാണ്. അതുകൊണ്ടാണ് സ്പീക്കർ അവരുടെ സന്തോഷത്തിന് ഒരു ഊന്നൽ കൊടുത്തത്. എന്നാൽ കായിക വകുപ്പിന് വേറൊരു ലക്ഷ്യമുണ്ട്. ഇത്തരമൊരു സംരംഭത്തിലൂടെ കേരളത്തിലാകെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് വികസിപ്പിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്. ഇതുകൊണ്ടും ആ സ്പിരിറ്റ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സ്പിരിറ്റിന് കേരളത്തിന് വേണ്ടെന്ന് വെക്കണം. മറ്റേ സ്പിരിറ്റ് തന്നെ മതി, ക്യൂ നിന്ന് വാങ്ങുന്ന സ്പിരിറ്റ്.